അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 22, വ്യാഴാഴ്ച. കഴക്കൂട്ടത്ത് നിന്ന് ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ കാണാതായ അസം സ്വദേശിനിയായ 13-കാരി പെൺകുട്ടിയെ 37 മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിൽ വിശാഖപട്ടണത്ത് നിന്നും കണ്ടെത്തി. ട്രെയിനിനുള്ളിലെ ബർത്തിൽ ഉറങ്ങുന്ന നിലയിലായിരുന്നു പെൺകുട്ടി. ട്രെയിനിലുണ്ടായിരുന്ന മലയാളി അസോസിയേഷൻ പ്രതിനിധികളാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത്. കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അസോസിയേഷൻ പ്രതിനിധികൾ വ്യക്തമാക്കി. താമ്പരം എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് കുട്ടിയെ ലഭിച്ചത്. ആഹാരം കഴിക്കാത്തതിനെ തുടർന്നുള്ള ക്ഷീണം മാത്രമാണ് കുട്ടിക്കുള്ളതെന്നും റിപ്പോർട്ടുകൾ. എംപോക്സ് പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തതിനാൽ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലുൾപ്പെടെ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ എയർപോർട്ടുകളിലും സർവൈലൻസ് ടീമിനെ സജ്ജീകരിച്ചെന്നും മന്ത്രി പറഞ്ഞു. രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട്. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ യഥാർത്ഥ പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സ്ക്രീൻഷോട്ടിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ചില ഫോണുകൾ കൂടി പരിശോധിക്കാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. പ്രതി ചേർത്ത ലീഗിന്റെ പ്രാദേശിക നേതാവ് മുഹമ്മദ് ഖാസിം കുറ്റക്കാരനാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. മലപ്പുറം SPയെ പൊതുവേദിയിൽ ആക്ഷേപിച്ച PV അൻവർ MLA നിലപാടിനെ ന്യായീകരിച്ച് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. പോലീസ് സംഘടനാ വേദികളിലെ വിമർശനം സ്വാഭാവികമെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CR ബിജു പറഞ്ഞു. ഉൾക്കൊള്ളേണ്ട കാര്യമാണെങ്കിൽ ഉൾക്കൊള്ളുമെന്നും ഇല്ലെങ്കിൽ അവഗണിക്കുമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിയെ പൊതുവേദിയിൽ രൂക്ഷമായി വിമർശിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ സാമൂഹ്യ വിരുദ്ധതയാണ് താൻ ചൂണ്ടിക്കാണിച്ചതെന്ന് PV അൻവർ MLA. മാപ്പ് പറയാൻ തയ്യാറില്ലെന്നും ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ മലപ്പുറം SP SHശശിധരൻ IPS ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെയും അമ്മയ്ക്കെതിരെയും രൂക്ഷ വിമർശനമുന്നയിച്ച് നടി പാർവതി തിരുവോത്ത്. ഇരകൾ പരാതി കൊടുക്കേണ്ട ആവശ്യമില്ലെന്നും റിപ്പോർട്ടിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്നും പറഞ്ഞ പാർവതി എത്ര പരാതികളിൽ സർക്കാർ നടപടിയെടുത്തുവെന്നും ചോദിച്ചു. മോശമായി പെരുമാറിയവരുടെ പേര് പറഞ്ഞാൽ വീണ്ടും ഒറ്റപ്പെടുമെന്നും സമൂഹമധ്യത്തിൽ അപമാനിക്കപ്പെടുമെന്നും സിനിമയിൽ നിന്ന് ഒഴിവാക്കുമെന്നും പാർവതി തുറന്നടിച്ചു. തനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടുവെന്നും ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടും അവസരം ഇല്ലാതായെന്നും പാർവതി പറഞ്ഞു. അമ്മ സംഘടന വിട്ട ശേഷം ഇതുവരെ ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ലെന്നും പാർവതി തിരുവോത്ത് കൂട്ടിച്ചേർത്തു. പോലീസിൽ പരാതി നൽകേണ്ട പണിയും ഇരകളാണോ ചെയ്യേണ്ടതെന്നും ചോദിച്ച പാർവതി സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ നയങ്ങൾക്ക് തന്നെ വിപരീതമായി കാര്യങ്ങൾ നടന്നുവെന്നും പറഞ്ഞു. വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരിക്കുന്ന കോൺക്ലേവ് എന്തിനാണെന്നും പാർവതി ചോദിച്ചു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. തിരുവനന്തപുരം സ്വദേശിയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. പൂർണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആധാരമാക്കിയ തെളിവുകളും വിളിച്ചുവരുത്തണമെന്നും റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ DGP നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യങ്ങൾ. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വയനാട് ദുരന്തത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുമെന്ന് മുസ്ലിം ലീഗ്. 1.5 കോടി രൂപയുടെ ആവശ്യ വസ്തുക്കളുടെ സഹായം കളക്ഷൻ സെന്ററുകൾ വഴി ലീഗിന് ലഭിച്ചുവെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27 കോടി രൂപയോളം വയനാടിനായി സമാഹരിച്ചതായും ലീഗ് നേതാക്കൾ അറിയിച്ചു. അടിയന്തര സാമ്പത്തിക സഹായമായി 15,000 രൂപ വീതം വെള്ളിയാഴ്ച മുതൽ ഓരോ കുടുംബത്തിനും നൽകും. ഈ ഓണം 100-ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 ഇയേഴ്സ് ഓഫ് പുളിമൂട്ടിൽ സിൽസ്. വിഴിഞ്ഞത്ത് ശക്തമായ കാറ്റിനെ തുടർന്നുണ്ടായ തിരയിൽപ്പെട്ട് വള്ളങ്ങൾ മറിഞ്ഞ 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായി.
രണ്ട് വള്ളങ്ങളിലുമായി ഉണ്ടായിരുന്ന അഞ്ചുപേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. വള്ളങ്ങൾ കടലിൽ അകപ്പെട്ടതായാണ് വിവരം. കാണാതായവർക്കായി കോസ്റ്റൽ പോലീസും ഫിഷറീസ് വകുപ്പിന്റെ മറൈൻ ആംബുലൻസിൽ മറൈൻ എൻഫോഴ്സ്മെന്റും തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലയിലും ഓറഞ്ച് അലേർട്ടോ യെല്ലോ അലേർട്ടോ പ്രഖ്യാപിച്ചിട്ടില്ല. 25 വരെ ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. എന്നാൽ ഓഗസ്റ്റ് 24 വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇതിന്റെ ഫലമായി കേരളത്തിൽ ഓഗസ്റ്റ് 25 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വെർച്വൽ അറസ്റ്റിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ അക്കൌണ്ടുകൾ മരവിപ്പിച്ച് പണം തിരിച്ചു നൽകാൻ കോടതി ഉത്തരവ്. പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകാൻ ഉത്തരവിട്ടത്. കളമശ്ശേരിയിൽ കേബിൾ കുരുങ്ങി വയോധികന് പരിക്കേറ്റ സംഭവത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ ഇടപെടൽ. തുമ്പമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടന്നെന്നാരോപിച്ച് CPMനെതിരെയും പോലീസിനെതിരെയും രൂക്ഷ വിമർശനമുന്നയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. പിണറായി വിജയൻ കേരളത്തിന്റെ സാമന്ത രാജാവൊന്നുമല്ലെന്നും പിണറായി കഴിയുമ്പോൾ മരുമകൻ റിയാസ് അധികാരത്തിൽ വരാൻ സാമന്ത രാജ്യമല്ല കേരളമെന്നും വിമർശിച്ചു. സംസ്ഥാനത്തെ അടുത്ത ചീഫ് സെക്രട്ടറിയായി ശാരദ മുരളീധരനെ നിയമിക്കാൻ തീരുമാനിച്ച് മന്ത്രിസഭായോഗം. നിലവിൽ പ്ലാനിംഗ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ. ചീഫ് സെക്രട്ടറി ഡോ വി വേണു ഓഗസ്റ്റ് 31 സ്ഥാനമൊഴിയും. വി വേണുവിന്റെ ഭാര്യയാണ് ശാരദ മുരളീധരൻ. അഭിനയിക്കാനായില്ലെങ്കിൽ ചത്തുപോകുമെന്ന് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. സിനിമ പാഷനാണെന്നും സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെന്നും സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ കോളറ ബാധിച്ച് ഒരു മരണം. നൂൽപ്പുഴ സ്വദേശി വിജിലയാണ് മരിച്ചത്. 30 പ്രായം. തോട്ടാമൂല കുണ്ടാണംകുന്നിലെ 10 ചികിത്സയിൽ കഴിയുന്നുണ്ട്. ചികിത്സയിൽ കഴിയുന്ന 22 കാരനും കോളറ സ്ഥിരീകരിച്ചു. ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10 ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2 സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ആന്ധ്രയിലെ അനഗപ്പല്ലയിലെ മരുന്ന് നിർമ്മാണ കമ്പനിയിലുണ്ടായ സ്ഫോടനത്തിൽ 7 മരിച്ചു. അപകടത്തിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അച്യുതപുരത്തെ സ്പെഷ്യൽ ഇക്കണോമിക് സോണിലുള്ള ഇസ ഇന്ത്യ എന്ന കമ്പനിയിൽ ഉച്ചയ്ക്ക് ഭക്ഷണ സമയത്താണ് സ്ഫോടനം ഉണ്ടായത്. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി ഇടപെട്ടിട്ടും പിന്മാറാതെ ഡോക്ടർമാർ. കൊൽക്കത്തയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. RJ കർ ആശുപത്രിയുടെ സുരക്ഷ CISF ഏറ്റെടുത്തു. ദില്ലിയിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാരോട് ഡ്യൂട്ടിയിൽ തിരികെ കയറാൻ അടിയന്തര നിർദ്ദേശം. ദില്ലി എയിംസ് അധികൃതരാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡോക്ടർമാരോട് എത്രയും വേഗം ഡ്യൂട്ടിയിൽ തിരികെ കയറണമെന്നും അല്ലാത്ത പക്ഷം കർശന നടപടിയെടുക്കുമെന്നും താക്കീത് നൽകി. ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെന്ന് ഡോക്ടർമാർ പ്രതികരിച്ചു. അതേസമയം രാജ്യതലസ്ഥാനത്തെ മറ്റാശുപത്രികളിൽ റെസിഡന്റ് ഡോക്ടർമാർ സമരം തുടരുകയാണ്. 2 സന്ദർശനത്തിനായി പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമൂഹം നൽകുന്ന സ്വീകരണത്തിലും ഇന്ന് മോദി പങ്കെടുക്കും. ഇതിനുശേഷം വൈകിട്ട് മോദി പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗം യുക്രൈനിലേക്ക് പോകും. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീം അംഗം PR ശ്രീജേഷിന് 2 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗത്തിലായിരുന്നു തീരുമാനം. ഇന്ത്യയുടെ ജാവലിൻ ത്രോ സൂപ്പർ താരം നീരജ് ചോപ്രയുടെ ബ്രാൻഡ് മൂല്യത്തിനും വലിയ കുതിപ്പെന്ന് റിപ്പോർട്ട്. പാരീസ് ഒളിമ്പിക്സിന് മുൻപ് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറാവാൻ നീരജ് 3 രൂപയാണ് ഈടാക്കിയിരുന്നതെങ്കിൽ പാരീസ് ഒളിമ്പിക്സിലും മെഡൽ നേടിയതോടെ അത് 50% ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ. നീരജ് നിലവിൽ 24 വിഭാഗങ്ങളിലായി 21 ബ്രാൻഡുകളുടെ അംബാസിഡറാണ്. ഫുട്ബോൾ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഇനി സ്വന്തം യൂട്യൂബ് ചാനൽ. സൂപ്പർ താരം യൂട്യൂബ് ചാനൽ ആരംഭിച്ച വിവരം അറിഞ്ഞതിന് പിന്നാലെ സബ്സ്ക്രൈബ് ചെയ്തത് 10,000,000 പേർ. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഇതിനകം 10 മില്യന് അടുത്തെത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in. വാർത്തകൾ വിരൽത്തുമ്പിൽ.